നമ്മള് ദ്വാരകയിൽ വന്ന് തടയണമല്ലോ. ഇപ്പൊ നമ്മള് കടന്നു വന്നത് ഗോമതി നദിയാണ്. എത്ര പേർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല? ഗോമതി നദി കടന്ന് ഇങ്ങോട്ട് വന്നത്. ഗോമതി സ്നാനം വളരെ പുണ്യമായ ഒരു കാര്യം. കാരണം ഈ നദിയിൽ ഭഗവാൻ ബലരാമൻ, നാരദ മഹർഷി, ഉദ്ധവര്, ദുർവാസ, വിശ്വാമിത്ര, പിന്നെ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഹരിവംശത്തിലുള്ളവർ, അനേകം അനേകം വ്യക്തികൾ, ഈശ്വരന്മാർ ഈ നദിയിൽ സ്നാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗോമതി നദിയിൽ സ്നാനം ചെയ്യുന്നത് വലിയ ഒരു പുണ്യമാണ്. ഇവിടെ ഗോമതി നിങ്ങൾക്ക് കാണാം, സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. അപ്പോ ചില സമയം ടൈഡ്സ് ഇത് കുറച്ച് ഇതായിരിക്കും, സൂക്ഷിച്ചു പോണം. ഉപ്പ് രസമാ, ഫുള്ള് ഉപ്പാണ്. അപ്പൊ ഗോമതി നദിയിൽ നമ്മള് ഇന്ന് വൈകുന്നേരമോ അല്ല നാളെ ഉച്ചയ്ക്കോ സമയം കണ്ടെത്തി സ്നാന വന്നൊരു മുങ്ങിട്ട് പോണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? അല്ലേ, പുണ്യ നദികളിൽ, ഇതുപോലെ സ്ഥലങ്ങളിൽ, പുണ്യ നദികളിൽ കുളിച്ചാല് നമ്മുടെ സൂക്ഷ്മ ശരീരം വൃത്തിയാകും. നമുക്ക് എത്ര ശരീരമാണ്? 2-3. ആ ശരി, ഓക്കെ. സ്ഥൂല ശരീരം, സൂക്ഷ്മ. സൂക്ഷ്മ ശരീരം വീട്ടിൽ കുളിച്ചാൽ വൃത്തിയാവില്ല. ഇതുപോലെ പുണ്യ സ്ഥലങ്ങളിൽ വന്ന് ദ്വാരകാധീശന്റെ നാമവും പറഞ്ഞ് ചെയ്താൽ. ഈ സ്ഥലം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഗോമതിയുടെ ഇപ്പുറത്ത് കരയാണ്. ഇവിടെ ദുർവാസ തപസ്യ ചെയ്തു. ദുർവാസ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ഓർമ്മയിൽ വരുന്നത്? ദേശീയക്കാരൻ. എനിക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ദേശീയം ഇല്ലെന്ന് അറിയാം അല്ലേ. ഇതൊക്കെ വരുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട്, അകത്തുള്ള കൽമശങ്ങളെല്ലാം ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട്. ദുർവാസാവിനൊരു ദേശീയം. ഭഗവാൻ വന്നിട്ട് ദ്വാരകയില് രുക്മിണി ദേവിയെ വിവാഹം കഴിച്ചപ്പോ വിവാഹത്തിന് വിളിച്ചില്ല. നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നം ഉണ്ടാവാറില്ലേ അല്ലേ? എന്നെ അറിയിച്ചില്ല, എന്നെ ഞാൻ പോകില്ല. എനിക്ക് തോന്നുന്നു ദുർവാസ ഒരു മലയാളി ആണോ എന്നൊരു സംശയം. ഭയങ്കര പിണക്കം വന്നു. അത് നാളെ ആ സ്ഥലത്ത് പോകുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം. തന്നെ വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ദുർവാസാവ് പിണങ്ങി. ദ്വാരകയിലുള്ള വെള്ളം മുഴുവനും ഉപ്പായി പോകട്ടെ എന്ന് ശപിച്ചു. ദ്വാരകയിൽ കുടിവെള്ളമില്ല. നമ്മൾ ഹോട്ടലിൽ കുളിക്കുന്നത്, കുടിക്കുന്നതെല്ലാം ഇവിടെ ഇരുന്ന് 60 കിലോമീറ്റർ അകലെ ഇരുന്നവരുടെ ദ്വാരകയിൽ എവിടെയും കുടിവെള്ളമില്ല. ആര് ശപിച്ചതാ? ദുർവാസ. ഇവിടെ മൊത്തം ഉപ്പ് രസം. ഇപ്പൊ നിങ്ങൾ നാളെ ഗോമതിയിൽ മുങ്ങുമ്പോ അറിയാം, അത്ര ഉപ്പ് രസം. ഇവിടെ എവിടെയും കുടിവെള്ളം, ശുദ്ധവെള്ളമേ ഇല്ല. ദുർവാസാവ് ശപിച്ചതാ. ചെയ്തത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഈ തെറ്റ് അതും ഭഗവാന്റെ മണ്ണിൽ ചെയ്തത് കൊണ്ട് ദുർവാസാവ് താൻ ചെയ്ത അത്ര തപോബലവും നഷ്ടമായി. ഇവിടെ നമ്മൾ ആരെയും കുറ്റം പറയുകയോ നിന്ദിക്കുകയോ, കാരണം ദ്വാരക ആരുടെ മണ്ണാണ്? ഭഗവാന്റെ മണ്ണും ഭഗവാന്റെ ഹരിവംശം ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ഇരുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ 2 ദിവസം പല്ലും കടിച്ചിരുന്നാ മതി. എന്താണ്? ഇവിടെ ആരെയും കുറ്റം പറയാതെ, ഒന്നിനെയും വിമർശിക്കാതെ, ഒന്നിനെയും നിന്ദിക്കാതെ എത്ര ദിവസം എന്നാ മതി? 2 ദിവസം. അത് കഴിഞ്ഞാൽ നമ്മൾ പോകും. കാരണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു നേരം ഭക്ഷണം വേണമെങ്കിലും നമുക്ക് വേണ്ടെന്ന് വെക്കാം. പക്ഷേ ഈ എന്താ പറയാ, വിമർശനവും അത് നമുക്ക് നിയന്ത്രിക്കാനേ പറ്റില്ല. ഇത് ഞാൻ വൃന്ദാവനത്തിൽ പറഞ്ഞപ്പോ ഒരമ്മ, ഞാൻ 2 ദിവസം ഒന്നും വിട്ട് സ്വാമി പറഞ്ഞിരിക്കാം, ഒന്നും ചോദിക്കരുത് എന്റെ അടുത്ത്. അവർക്ക് കഴുത്തിന്റെ അവിടെ വരെ എത്തി. ഈ നാവിനെ നിയന്ത്രിക്ക, വാച്ചോ വേഗം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അനാവശ്യമായ സംഭാഷണം ചെയ്ത് പ്രശ്നങ്ങളിൽ കുടുങ്ങി ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ?
ഇല്ല. ദുർവാസാവിന്റെ തപോബലം മുഴുവനും ഈ മണ്ണിൽ നഷ്ടമായി. ഇപ്പൊ ദുർവാസാവിടെ തപസ്സിരിക്കുകയാണ് മരത്തിന്റെ ചുവട്ടിൽ. ആക്ച്വലി ആ മൂലയ്ക്ക് ഒരു മുറി പൂട്ടി വെച്ചിട്ടുണ്ട്. ചിലപ്പോ തുറന്നിട്ടുണ്ടോ എന്നറിയില്ല. മൂലയ്ക്ക് അതിനകത്ത് പാതാള ഗുഹയുണ്ട്. ഈ കോർണറിൽ കണ്ടറിയാം, ഒരു റൂം ബിൽഡിംഗ് പോലെ ഒരു റൂം. അതിന്റെ അകത്ത് ഒരു പാതാള ഗുഹയുണ്ട്. അതിനകത്ത് ആ ദുർവാസാവ് തപസ്യ ചെയ്തത് തന്റെ ഈ തെറ്റിലിരുന്ന് വെളിയിൽ വരാം. ഇപ്പൊ ഒരു തവണ പാണ്ഡവർ കൃഷ്ണ ഭഗവാനെ കാണാൻ, പാണ്ഡവർ നിരന്തരം ഇവിടെ വരും. ആരെ കാണാൻ? ഭഗവാൻ ഇവിടെ ചക്രവർത്തിയായിരിക്കുകയല്ലേ, രാജാവായി. ഭഗവാനെ കാണാൻ നിരന്തരം പാണ്ഡവർ ഇവിടെ വരും. ഒരു തവണ അവർ വന്ന് തപസ്യയിരിക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഭഗവാന്റെ മണ്ണിൽ തപസ്യയിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. അവരെ തപോബലം കാരണം ഇവിടെ 5 കിണർ അവർ കുഴിച്ചു. ഇതിൽ മാത്രം ശുദ്ധവെള്ളം. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുമ്പോ കാണാം, ഓരോ കിണറും ഓരോ തീർത്ഥമാണ്. അത് 5 പാണ്ഡവർ അവരുടെ തപോബലത്തിൽ കുഴിച്ചതാണ്. ഇപ്പൊ ഇവിടെ എവിടെ കുഴിച്ചാലും ഉപ്പ് വെള്ളം. നമുക്കാർക്കെങ്കിലും പരിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ കുഴിച്ചാൽ എന്ത് കിട്ടും? നല്ല വെള്ളം. അപ്പൊ നമ്മൾ കുഴിച്ചാൽ കിട്ടുമോ കിട്ടില്ലേ? പാണ്ഡവർക്ക് ഇവിടെ ശുദ്ധജലം കിട്ടിയ സ്ഥലമാണ്. അപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞത് എന്തെങ്കിലും നിന്ദ, എന്തെങ്കിലും അപരാധം അറിഞ്ഞോ അറിയാതെയോ കൃഷ്ണന്റെ കുറിച്ചോ കൃഷ്ണ ഭക്തരെ കുറിച്ചോ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചാൽ എന്താകും? ആ നിന്ദ അപരാധം ഇല്ലാതാകുന്ന മണ്ണ്. ഇപ്പൊ ദുർവാസാവ് ഇവിടെ ഇരിക്കുന്നു. ആ മൂലയ്ക്ക് ഒരു റൂം പോലെ ഉണ്ട്, നോക്കിക്കോളൂ. തുറന്നിരുന്നാൽ നമുക്ക് അകത്ത് പോവാം. അകത്തൊരു ഗുഹയുണ്ട്, അവിടെ ആ ദുർവാസാവ് തപസ്യ ചെയ്തത്. അത് കഴിഞ്ഞ് പുറത്തു പോയാൽ 5 കിണറും ഇടതുവശത്ത് കാണാം. അവിടെ ഒരാള് ബക്കറ്റും വെച്ചിട്ടൊക്കെ നിൽപ്പുണ്ട്. എല്ലാം 10-25 രൂപ കൊടുത്താൽ അദ്ദേഹം ഓരോന്ന് വെള്ളം കോരി കുടഞ്ഞു തരും, കുടിക്കാൻ തരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് പതുക്കെ ദ്വാരകാധീശ ക്ഷേത്രം കണ്ടല്ലോ വരുന്ന വഴിക്ക്, അവിടെ അകത്ത് ഒന്നും അവര് വിടത്തില്ല. അകത്ത് ഫോണ് ഒന്നും വിടില്ല, കാശ് മാത്രമേ വിടുകയുള്ളൂ, ബാക്കി ഒന്നും സമ്മതിക്കില്ല. അപ്പൊ അതെല്ലാം അവിടെ ഫ്രണ്ടിൽ ക്ലോക്ക് റൂമിൽ എവിടെയെങ്കിലും കേൾക്കില്ല. അകത്ത് കയറിയാൽ മീൻ ദ്വാരകാധീശന്റെ പ്രശ്നം എന്തൊക്കെയാണ് നോക്കാൻ അവിടെ മയക്കില്ല, അവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിഗ്രഹം സ്ഥാപിച്ചത് ഭഗവാന്റെ ചെറുമകൻ, ഭഗവാന്റെ മകന്റെ പേര് പ്രദ്യുമ്നൻ, പ്രദ്യുമ്നന്റെ മകൻ അനിരുദ്ധൻ, അനിരുദ്ധന്റെ മകൻ വജ്രനാഭ മഹാരാജാവ്. വജ്രനാഭ മഹാരാജാവ് പ്രതിഷ്ഠിച്ചതാ ഏത് ക്ഷേത്രം? ദ്വാരകാധീശ ക്ഷേത്രം. ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന സർവത്ര കഥാപാത്രങ്ങളും വന്ന് ചവിട്ടിയ മണ്ണാണ്. അതുകൊണ്ടാ ഇത് കഥയല്ല. ഭാഗവതമോ രാമായണമോ ഒന്നും കഥയല്ല. ഇവിടെ നാരദ മഹർഷി, ഉദ്ധവര്, ദ്രൗപദി, പാണ്ഡവാർ, ഋഷിമാര്, വ്യാസൻ എല്ലാവരും വന്ന് സ്പർശിച്ച മണ്ണാണ് ഇന്ന് കേരളത്തിലിരുന്ന് നിങ്ങളും വന്ന് സ്പർശിച്ചു. വലിയ ഭാഗ്യം. അപ്പൊ അതിനകത്ത് കയറിയാൽ തിക്കും തിരക്കൊക്കെ ആയിരിക്കും. എന്നാലും ദ്വാരകാധീശന്റെ 7 തവണ വസ്ത്രം മാറ്റും. എല്ലാ സ്ഥലത്തും ഇല്ല. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ക്ഷേത്രത്തിലൊക്കെ ഒരു അലങ്കാരമേ ഉള്ളൂ രാവിലെ. 7 തവണ രാവിലെ നിർമാല്യം, 7 മണിക്ക് ചക്രവർത്തി രാജകുമാരനായി, 12 മണിക്ക് വീണ്ടും വേഷം മാറ്റും ചക്രവർത്തിയെ പോലെ, ദ്വാരകാധീശൻ രാജാവായിട്ട്. പിന്നെ അത് കഴിഞ്ഞാല് വൈകുന്നേരം ഗോപബാലൻ, രാത്രി ഗോപീജനവല്ലഭ, ഗോപസ്ത്രീകൾ വന്ന് കാണാൻ വേണ്ടി. ഇങ്ങനെ 7 തവണ വസ്ത്രം മാറ്റുകയും 7 തവണ നൈവേദ്യം ചെയ്യുന്ന ഭയങ്കര പൂജയും കാര്യങ്ങളാണ്. ദ്വാരകാധീശന്റെ കൊടിയിൽ ഒരു ചന്ദ്രനും ഒരു സൂര്യനും ഉണ്ടാകും അവിടെ ഈ കൊടിയിൽ. ഇത് വിശേഷമാണ്. ഇവിടെ വരുന്നവർക്ക് നമുക്ക് സംഭാവന ചെയ്ത കൊടി മാറ്റാം നമ്മുടെ പേരിൽ. ഇന്ന് ബുക്ക് ചെയ്ത 20 വർഷം കഴിഞ്ഞ് ഡേറ്റ് കിട്ടും. 20 കൊല്ലത്തേക്ക് ദിവസം 3-4 തവണ അമ്പലത്തിന്റെ മേലെ കൊടി മാറ്റുകയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കുമ്പോ അവിടെ കുട്ടികളാ, വലിയ ആൾക്കാരല്ല, ചെറുപ്രായമുള്ളവർ മേലെ അങ്ങ് കയറും. മേലെ കയറിയിട്ട് ആ കൊടി മാറ്റും. 20 കൊല്ലത്തേക്ക് എന്തോ ആണ് അത് ബുക്കായിരിക്കുന്നത്. 20 വർഷത്തേക്ക് നമുക്ക് ഭാഗ്യമുണ്ട്.